പ്രതിദിനം നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാറിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രകൃതിക്ക് ദോഷമാകുന്ന വിധത്തിൽ സഞ്ചാരികൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ വലിച്ചെറിയുന്നത് വ്യാപകമായതോടെയാണ് ഈ ആവശ്യം ശക്തമാകുന്നത്. അന്തർദേശീയ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ സൗന്ദര്യത്തിന് പാതയോരങ്ങളിലും മറ്റും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മഞ്ഞു വീഴുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെത്തുമ്പോൾ മാലിന്യവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് അടിയന്തര നടപടി വേണമെന്ന ആവശ്യം പ്രകൃതി സ്നേഹികളും വ്യാപാരി വ്യവസായികളും മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാറിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര പരിഹാരം എന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ ഹരിത കേരളം മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഹരിത ചെക്ക് പോസ്റ്റുകൾ മൂന്നാറിലും സ്ഥാപിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് നടത്തുന്ന മാലിന്യ സംസ്കരണം വൻ വിജയമായിട്ടുണ്ട്. സമാന രീതിയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂന്നാറിലും പദ്ധതി നടപ്പാക്കണമെന്നാണ് ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.